അടുത്തേട് 43-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ പറഞ്ഞിരിക്കുന്നത് വൈയുടെ വാല്യൂ വൈ ഈക്വൽ ടു ഇ റേസ് ടു 3x + 7 ആണ് നമുക്ക് വേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ വൈ ഈക്വൽ ടു ഇ റേസ് ടു 3x + 7 ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. റൈറ്റ് സൈഡ് ഇ റേസ് ടു എക്സ് ഫോമാണ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ എന്ത് ചെയ്യുക, ഇ റേസ് ടു 3x + 7 എന്ന് വരും. ഇനി മേലുള്ള ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ 3x + 7 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, 3x + 7 ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3x + 7 ഡെറിവേറ്റീവ് 3 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 3 കൊണ്ട് ഇവിടെ ഗുണിച്ചേക്കുകയാണ്. അപ്പോൾ 3 × e^3x + 7 എന്ന് വരും. സോ നമുക്ക് വേണ്ടത് ഡി വൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, കിട്ടിയ ഫംഗ്ഷനകത്ത് വാല്യൂവിനകത്ത് എക്സിന് പകരം 0 കൊടുക്കുക. സോ 3 × e^3 × 0 + 7 എന്ന് വരും. സോ എന്തായിരിക്കും, 3 × e^7 ആയിരിക്കും അതിൻ്റെ ആൻസർ. അടുത്തായിട്ട് 45-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ വന്നിരിക്കുന്ന വൈയുടെ വാല്യൂ a e^x + b e^-x + c ആണ്. എ ബി സി എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സാണ്, അതായത് 3 കോൺസ്റ്റൻറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ വൈ ഡാഷിൻ്റെ വാല്യൂ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഇതായിരുന്നു. അപ്പോൾ ഈ വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് വൈ ഡാഷ് എന്ന് കിട്ടും. ഇനി തന്നെ e^x ൽ എ കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ എഴുതി. ബാക്കിയുള്ളത് e^x ആണ്. e^xൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, e^x തന്നെ ആയിരിക്കും. നടക്ക് പ്ലസ് ബാക്കിയുള്ളത് ബി കോൺസ്റ്റൻ്റ് ആണ്. ഇനി എന്ന് വെച്ചാൽ e^-x ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, e^xൻ്റെ ഡെറിവേറ്റീവ് e^x തന്നെ. അപ്പോൾ എന്ത് ചെയ്യാം, e^x അതുപോലെ. ഇനിയുള്ളത് പവർ -x ആണ്. സോ എന്ത് ചെയ്യുക, -x ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -x ഡെറിവേറ്റീവ് -1 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ നടക്കുള്ള പ്ലസ് മാറിയിട്ട് അവിടെ നെഗറ്റീവ് എന്ന് വരും. ഇവിടെ എന്തായിരുന്നു, e^xൻ്റെ പവർ എക്സ് ആയതുകൊണ്ട് എന്തായിരിക്കും, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 തന്നെയാണ്. അപ്പോൾ നോക്കേണ്ട കാര്യമില്ല. ഈ ലാസ്റ്റ് സി ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായിരിക്കും, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും, ആ ടൈമില്ല. സോ a e^x - b e^-x ആയിരിക്കും ഡെറിവേറ്റീവ്. അടുത്തായിട്ട് 49-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, y = log(x) + log(y) ആണ്. എങ്ങനെയെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുമ്പോൾ വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഇനി ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം 1/x. ഇനി നോക്കേണ്ട കാര്യം, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോഗ് 2^10 ആണ്. സോ 10 ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ലോഗ് 2^10 ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അതിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് ഇ എന്ന് വരും. 2^10 ആയിരിക്കും. ലോഗ് 2^10 ആണെങ്കിൽ ലോഗ് ഇ ആയിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്. സോ എന്ത് ചെയ്യുക, കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/x ലോഗ് ഇ എന്ന് വന്നു. അടുത്ത ടൈം ലോഗ് വൈ ആണ്. ഇപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും ലോഗ് വൈ ഡെറിവേറ്റീവ് 1/y (dy/dx) ആണ്. ഈ ലോഗ് 2^e ആണെങ്കിൽ അതെന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലോഗ് ഇ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ എന്തായിരിക്കും, അതിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും. പിന്നെ നോക്കേണ്ട കാര്യമില്ല. സോ എന്ത് കിട്ടി, നമുക്ക് ഇങ്ങനെ ടൈം കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക, dy/dx ടൈമിൻ്റെ ഒരു സൈഡ് ആക്കുക. സോ അതുകൊണ്ട് ഇവിടെ dy/dx ഉണ്ട്. ഈ 1/y (dy/dx) ഇപ്പുറത്തേക്ക് വന്നാൽ -1/y (dy/dx) എന്ന് വരും. സോ റൈറ്റ് സൈഡിൽ ഈ ടൈം മാത്രം എന്ത് ചെയ്യുക, അവിടുന്ന് ഒരു dy/dx കോമൺ എടുത്ത് ബാക്കി ടൈം ലെഫ്റ്റിൽ റൈറ്റിലേക്ക് വെച്ച് സോൾവ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ആൻസർ ലോഗ് e/x (y/y-1) എന്ന് കിട്ടും ലാസ്റ്റ് ആൻസർ. അടുത്തായിട്ട് 54-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, x^(x) = y^(y) ആണെങ്കിൽ dy/dx ആണ് വേണ്ടത്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക, രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് എടുക്കുകയാണ്. ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലോഗ് x^(x) എന്ന് വരും. റൈറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ ലോഗ് y^(y) എന്ന് വരും. ഇപ്പോൾ ലോഗ് a^(m)ൻ്റെ വാല്യൂ m log(a) എന്നാണ്. സോ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ x ഇപ്പുറം വന്നിട്ട് x log(x) എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, സെയിം റിസൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ y log(y) എന്ന് വരും. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷൻ x ഉണ്ട്, രണ്ടാമത്തെ ഫംഗ്ഷൻ log(x) ആണ്. തമ്മിൽ എന്ത് ചെയ്തേക്കാം, മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ x log(x)ൻ്റെ ഡെറിവേറ്റീവ് 1/x നടക്ക് പ്ലസ് log(x) × x ഡെറിവേറ്റീവ് വേണ്ടേ. സോ log(x) × 1 എന്ന് വരും. റൈറ്റ് സൈഡും അതുപോലെ തന്നെ, ഫസ്റ്റ് ഫംഗ്ഷൻ വൈയും രണ്ടാമത്തെ ഫംഗ്ഷൻ log(y) ആണ്. സോ y log(y)ൻ്റെ ഡെറിവേറ്റീവ് വേണം. log(y)ന്ന് വെച്ചാൽ എന്തായിരിക്കും, log(x)ൻ്റെ 1/x ആകുമ്പോൾ log(y)ത് 1/y എന്ന് വരും. ഇനി വൈയുടെ ഡെറിവേറ്റീവ് വേണം. dy/dx ആയതുകൊണ്ട് എന്തായിരിക്കും, വിത്ത് റെസ്പെക്ട് ടു x ആയതുകൊണ്ട് വൈയുടെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം. dy/dx ആയിരിക്കും. ഇനി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ log(y) ഡെറിവേറ്റീവ് ഫസ്റ്റ് ആണ്, അതായത് വൈയുടെ ഡെറിവേറ്റീവ് dy/dx എന്ന് കിട്ടും. സോ ഇവിടെ നോക്കാനുണ്ടെങ്കിൽ ഇത് എക്സും കട്ടായി പോയി.
ബാക്കി ഇവിടെ ഉള്ളത് വൺ പ്ലസ് ലോഗ് എക്സ് എന്നാണ് ഉള്ളത്. റൈറ്റ് സൈഡ് വരികയാണെങ്കിൽ കണ്ട ഈ ഒരു വൈയും വൈയും കട്ടായി പോയിട്ട് ബാക്കി വരുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, അതുപോലെ ലോഗ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ രണ്ട് ഡേമിന് ഈ രണ്ട് ഡേമിന് ഒരു ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു വണ്ണും ഇവിടെ ലോഗ് വൈ മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്യും, വൺ പ്ലസ് ലോഗ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ വേണ്ടേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്ക് ഈ ടേം ലെഫ്റ്റിലേക്ക് വെക്കുക. സോ അപ്പുറം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, വൺ പ്ലസ് ലോഗ് എക്സ് ബൈ വൺ പ്ലസ് ലോഗ് വൈ എന്നൊരു ആൻസർ. അടുത്തതായിട്ട് 56-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് റേസ് ടു വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ ആണെങ്കിൽ നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ആൻസർ നോക്കാം. അതായത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മൾ എന്ത് ചെയ്യുക, എക്സ് റേസ് ടു വൈ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ രണ്ടിടത്തും ലോഗ് എടുക്കുക. അതുകൊണ്ട് ഇവിടെ ലോഗ് എക്സ് റേസ് ടു വൈ എന്നും ഇവിടെ ലോഗ് ഇ റേസ് ടു എക്സ് മൈനസ് വൈ എന്നും വരും. സോ ലോഗ് എ റേസ് ടു ബിയുടെ വാല്യൂ ബി ലോഗ് എ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു വാല്യൂ അപ്ലൈ ചെയ്യണമെങ്കിൽ വൈ ലോഗ് എക്സ് എന്ന് കിട്ടും. ഇതാ എക്സ് റേസ് ടു വൈയുടെ വാല്യൂ. ഇവിടെ ലോഗ് ഇ റേസ് ടു എക്സ് മൈനസ് വൈ ആണ്, ലോഗും ഇയും കൂടെ എന്തായിപ്പോയി, ക്യാൻസലായിപ്പോവും. ബാക്കി എക്സ് മൈനസ് വൈ മാത്രമായിരിക്കും റൈറ്റ് സൈഡ് കിടക്കുക. ഇനി മൈനസ് വൈ ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ പ്ലസ് വൈ ആക്കി റൈറ്റ് സൈഡ് ഈക്വൽ ടു എക്സ് മാത്രം. ഇത് ചെയ്യുന്നതാണ്ട് ഈ രണ്ട് ടേം എന്ത് ചെയ്യുന്നു, ഒരു വൈ കോമൺ എടുത്തു. ഈ രണ്ട് ടേമിൽ നിന്ന് ഒരു വൈ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ലോഗ് എക്സും ഇവിടെ പ്ലസ് വണ്ണും ആയിരിക്കും. സോ എന്ത് ചെയ്യുക, ആ വൺ പ്ലസ് ലോഗ് എക്സ് ഞാൻ ഇവിടെ ഗുണിച്ചേക്കായിരുന്നു, എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യും. സോ എക്സ് ബൈ വൺ പ്ലസ് ലോഗ് എക്സ് എന്ന് കിട്ടും വൈയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല വൈയുടെ വാല്യൂ കിട്ടിയത് എക്സ് ബൈ വൺ പ്ലസ് ലോഗ് എക്സ് എന്നാണ് കിട്ടിയത്. ഇനി എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഇവിടെ നോക്കുകയാണെങ്കിൽ യു ബൈ വി ഫോം കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ആണ്. സോ എന്ത് ചെയ്യും, മേളിൽ വൺ പ്ലസ് ലോഗ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് എന്ന് കിട്ടും. ഇനി താഴെ വരുന്നത് എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ സ്ക്വയർ എടുക്കണ്ടേ. സോ വൺ പ്ലസ് ലോഗ് എക്സ് ഇൻ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ നിന്ന് എക്സും എക്സും കട്ടായി പോയി, ബാക്കി ഇവിടെ അത് മൈനസ് വണ്ണാണുള്ളത്. സോ എന്ത് ചെയ്യും, ഈ മൈനസ് വണ്ണും പ്ലസ് വണ്ണും കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി മേളിലെ ലോഗ് എക്സ് മാത്രം. സോ ലോഗ് എക്സ് ബൈ വൺ പ്ലസ് ലോഗ് എക്സ് ഇൻ ദ ഹോൾ സ്ക്വയർ എന്ന് വരും ലാസ്റ്റ് ആൻസർ. അടുത്തായിട്ട് 62-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തന്നേക്കുന്ന എക്സിൻ്റെ വാല്യൂ എ കോസ് റേസ് ടു ഫോർ തീറ്റയും വൈയുടെ വാല്യൂ എ സൈൻ റേസ് ടു ഫോർ തീറ്റയുമാണ്. സോ നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഈക്വൽ ടു ത്രീ പൈ ബൈ ഫോറിലാണ്. സോ നോക്കുകയാണെങ്കിൽ തന്നേക്കുന്ന എക്സിൻ്റെ വാല്യൂ തീറ്റയാണ് വേരിയബിൾ, ഇവിടെ എന്താണ് വേരിയബിൾ തീറ്റയാണ്. സോ എന്ത് ചെയ്യണം, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് വേണമെങ്കിൽ നമ്മൾ ആദ്യമേ എക്സിനെയും അതുപോലെ വൈയേയും വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതിനുശേഷം ഡി വൈ ബൈ ഡി തീറ്റേനെ ഡി എക്സ് ബൈ ഡി തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. സോ ആൻസർ നോക്കാം. ആദ്യ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ കോസ് റേസ് ടു ഫോർ തീറ്റ. സോ എന്ത് ചെയ്യുക, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് വരും. ഇവിടെ ഫോർ എന്താണ്, എ കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ ബാക്കിയുള്ളത് കോസ് റേസ് ടു ഫോർ തീറ്റയാണ്. സോ എന്ത് ചെയ്യുക, ഇവിടെ ആദ്യം എടുക്കേണ്ടത് എക്സ് റേസ് ടു എൻ ഫോം ആണെങ്കിൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, റേസ് ടു ഫോർ ആയതുകൊണ്ട് ഫോർ കോസ് ക്യൂബ് തീറ്റ എന്ന് വരും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കോ ഫംഗ്ഷൻ ആണ് കോസ് തീറ്റ. സോ കോസ് തീറ്റ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കോസ് തീറ്റ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ തീറ്റ വരിക. അതുപോലെ അടുത്ത വൈയുടെ വാല്യൂ എ സൈൻ റേസ് ടു ഫോർ തീറ്റയാണ്. ഇവിടെയും എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി തീറ്റ എന്ന് കിട്ടും. അടുത്തത് എക്സ് റേസ് ടു എൻ ഫോം ആണ്. ഓക്കെ, എക്സ് റേസ് ടു ഫോർ ആണ് കിടക്കുന്നത്. സോ എന്ത് ചെയ്യുക, അവിടെ ഫോർ എക്സ് ക്യൂബ് എന്നാണ് ഡെറിവേറ്റീവ്. സോ ഫോർ സൈൻ ക്യൂബ് തീറ്റ എന്ന് വരും. അടുത്ത കോ ഫംഗ്ഷൻ സൈൻ തീറ്റയുണ്ട്. സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റയാണ്. എന്ത് ചെയ്യുക, അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. സോ എന്ത് ചെയ്താൽ മതി, ഡി വൈ ബൈ ഡി തീറ്റേനെ ഡി എക്സ് ബൈ ഡി തീറ്റ ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്യും, ഡി തീറ്റ കട്ടായി പോയിട്ട് ബാക്കി അവിടെ ഉള്ളത് ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കും. സോ ഡി വൈ ബൈ ഡി തീറ്റയുടെ വാല്യൂ ഇവിടെ കിട്ടിയായിരുന്നു നമുക്ക് വേണ്ടേ, ഫോർ എ സൈൻ ക്യൂബ് തീറ്റ കോസ് തീറ്റ എന്നാണ്, മൈനസ് ഉണ്ട്. സോ ഡി എക്സ് അകത്തുണ്ട്. ഇവിടെ എന്താ അടുത്ത ഡി വൈ ബൈ ഡി തീറ്റയുടെ വാല്യൂ ഫോർ എ സൈൻ ക്യൂബ് തീറ്റ കോസ് തീറ്റ ആയിരുന്നു. താഴെ വരുന്നത് ഡി എക്സ് ബൈ ഡി തീറ്റയാണ്. സോ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ മൈനസ് ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്. ഫോർ എ കോസ് ക്യൂബ് തീറ്റ സൈൻ തീറ്റയാണ്. സോ നെഗറ്റീവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇവിടുന്ന് ഫോർ എയും ഫോർ എയും കട്ടായി പോയി. ഒരു കോസ് തീറ്റയും താഴത്തെ കോസ് സ്കോറിൽ നിന്ന് ഒരു കോസ് തീറ്റയും കട്ടായി പോയി. ബാക്കി മേളിൽ നിന്ന് ഒരു കോസ് ക്യൂബിൽ നിന്ന് ഒരു സോറി സൈൻ ക്യൂബിൽ നിന്ന് ഒരു സൈൻ തീറ്റയും താഴത്തെ സൈൻ തീറ്റയും കട്ടായി പോയാൽ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. സോ അതിൻ്റെ വാല്യൂ ടാൻ സ്ക്വയർ തീറ്റയാണ്. ആ നെഗറ്റീവും ഉണ്ട്. നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഈക്വൽ ത്രീ പൈ ബൈ ഫോർ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ടാൻ സ്ക്വയർ തീറ്റയിൽ തീറ്റയ്ക്ക് ഒരു തുടക്കുക ത്രീ പൈ ബൈ ഫോർ എന്ന് കൊടുക്കുക. ടാൻ ത്രീ പൈ ബൈ ഫോറിൻ്റെ വാല്യൂ വൺ ആണ്. സോ എന്ത് ചെയ്യുക, നെഗറ്റീവ് വരുമ്പോൾ മൈനസ് വൺ എന്ന് കിട്ടും ആൻസർ. അടുത്തായിട്ട് 66-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ക്യൂബ് ആണ് വേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു ലോഗ് എക്സിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇ റേസ് ടു എക്സ് ക്യൂബ് ആയിരുന്നു, അതിനെന്ത് ചെയ്യുക, വൈ എന്ന് എടുത്തു. ഇത് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ലോഗ് എക്സിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇസഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡിലാണ് വേണ്ടത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഡി വൈ ബൈ ഡി ഇസ് ആണ് നമുക്ക് വേണ്ടത്, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ. സോ എന്തായിരിക്കും ഇക്വേഷൻ, ഡി വൈ ബൈ ഡി ഇസ് എക്സ് ഹോൾ ബൈ ഡി ഇസഡ് ബൈ ഡി എക്സ് ആയിരിക്കും എന്ത്, ഡി വൈ ബൈ ഡി ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഡി വൈ ബൈ ഡി എക്സ് വേണം, അതുപോലെ ഡി ഇസഡ് ബൈ ഡി എക്സും വേണം. അപ്പോൾ തന്നേക്കുന്ന വൈയുടെ വാല്യൂ ഇതായിരുന്നു, ഇ റേസ് ടു എക്സ് ക്യൂബ് ആണ്. എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഈ ഒരു ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. സോ ഇവിടെ ഇ റേസ് ടു എക്സ് ആണ്, ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഇ റേസ് ടു എക്സ് തന്നെ സ്വന്ത് വരും, ഇ റേസ് ടു എക്സ് ക്യൂബ് എന്ന് വരും. ഇനി നമ്മുടെ കോ ഫംഗ്ഷൻ ആയിട്ടുള്ള എക്സ് ക്യൂബ് നോക്കുക, അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ചെയ്യണം, ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ ആണ്. സോ എന്ത് കിട്ടും, ഇവിടെ ഇ റേസ് ടു എക്സ് ക്യൂബ് ഇൻറ്റു ത്രീ എക്സ് സ്ക്വയർ എന്ന് വരും ആദ്യത്തെ ഡെറിവേറ്റീവ്. പിന്നെ അത് ഇസഡിൻ്റെ വാല്യൂ ലോഗ് എക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഡി ഇസഡ് ബൈ ഡി എക്സ് ആണ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് എന്ന് കിട്ടും. ഇത് നമ്മളിവിടെ വാല്യൂ എടുക്കുകയാണെങ്കിലാണ്, ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ ത്രീ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് ക്യൂബും, ഡി ഇസഡ് ബൈ ഡി എക്സിൻ്റെ വാല്യൂ വൺ ബൈ എക്സുമാണ്. സോ എന്ത്, ഇവിടെ വൺ ബൈ എക്സ് മേളിൽ വന്നു കഴിഞ്ഞാൽ ഇൻറ്റു എക്സ് എന്നാവും. സോ ഈ എക്സ് എക്സ് സ്ക്വയറും ഇൻറ്റു ഇവിടെ എക്സ് വരും. സോ എന്ത് ചെയ്യുക, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോം ആകുമ്പോൾ എ റേസ് ടു എം പ്ലസ് വൺ അപ്ലൈ ചെയ്യുമ്പോൾ ടു പ്ലസ് വൺ, പവർ ടു പ്ലസ് വൺ ആഡ് ചെയ്താൽ എക്സ് ക്യൂബ് എന്ന് കിട്ടും. ബാക്കി ടേമല്ല, അതുപോലെ ത്രീ ഇൻറ്റു എക്സ് ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ക്യൂബ് ആയിരിക്കും ആൻസർ. അടുത്തായിട്ട് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ് വൈ ഈക്വൽ ടു ടി റേസ് ടു ടെൻ പ്ലസ് വണ്ണും എക്സ് ഇസ് ഈക്വൽ ടു ടി റേസ് ടു എയ്റ്റ് പ്ലസ് വണ്ണും ആണ്. അതിനാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വേണ്ട, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ വേണ്ടേ. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ ആൻസർ നോക്കുകയാണ്, വൈയുടെ വാല്യൂ ഉണ്ട്, എക്സിൻ്റെ വാല്യൂ ഉണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വേരിയബിൾ തന്നേക്കുന്നത് ടിയിലാണ് പറഞ്ഞേക്കുക, എക്സിൻ്റെ വാല്യൂ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യമേ എക്സിനെയും വൈയെയും വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ഡി വൈ ബൈ ഡി എക്സ് വെച്ചാൽ ഡി വൈ ബൈ ഡി ടി ദ ഹോൾ ബൈ ഡി എക്സ് ബൈ ഡി ടി ആയിരിക്കും. സോ ആദ്യം വേണ്ടത് ഡി വൈ ബൈ ഡി ടി ആണ്. സോ വൈയെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി എന്ന് കിട്ടും. ഇവിടെ ടി റേസ് ടു ടെന്നിൻ്റെ ഡെറിവേറ്റീവ് ടെൻ ടി റേസ് ടു നയൻ ആയിരിക്കും, എക്സ് റേസ് ടു എൻ ഫോം ആയതുകൊണ്ട്. പിന്നെ അവിടെ ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുന്ന കാര്യമില്ല, വിത്ത് റെസ്പെക്ട് ടു ടി ആണെന്തായിരിക്കും, ടിയുടെ ഡെറിവേറ്റീവ് വൺ ആയിരിക്കും. പിന്നെ അടുത്തുള്ള എക്സിൻ്റെ വാല്യൂ ടി റേസ് ടു എയ്റ്റ് പ്ലസ് വൺ ആണ്, അതിനെന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി ടി ആണ്. ഇവിടെ ടി റേസ് ടു എയ്റ്റ് ആണുള്ളത്, ടി റേസ് ടു എയ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എയ്റ്റ് ടി റേസ് ടു സെവൻ ആയിരിക്കും, പ്ലസ് വൺ ഉണ്ട്, എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വാല്യൂ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ ടെൻ ടി ടി റേസ് ടു നയൻ ബൈ എയ്റ്റ് ടി റേസ് ടു സെവൻ എന്ന് കിട്ടും. ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഫൈവ് ബൈ ഫോറ് ടി സ്ക്വയർ എന്നായിരിക്കും എന്ത് കിട്ടുക, ഡി വൈ ബൈ ഡി എക്സ് കിട്ടുക. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടി, നമുക്ക് ഇനി വേണ്ടത് എന്താണ്, അതിന് ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, ഈ ടേമിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, അത് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. സോ എന്ത് ചെയ്യുക, ഈ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത് ഇനി. സോ എന്തായിരിക്കും, ഫൈവ് ബൈ ഫോർ ഒരു കോൺസ്റ്റന്റ് മാറ്റി വെച്ചു, ഇനി ടി സ്കോറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ടി സ്കോറിൻ്റെ ഡെറിവേറ്റീവ് ടു ടി ആണ്, അതായത് എക്സ് റേസ് ടു എൻ ഫോം ആയതുകൊണ്ട് ടു ഇൻറ്റു ടി എന്ന് വരും. പക്ഷേ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇവിടെ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കണം ടിയുടെ ഡെറിവേറ്റീവ് എടുക്കണം, അതിൻ്റെ വാല്യൂ ഡി ടി ബൈ ഡി എക്സ് എന്നാണ്. സോ എന്ത് ചെയ്യുക, ഫൈവ് ബൈ ഫോറിൻ്റെ ടു ടി, അതുപോലെ ഇതിപ്പോൾ ഡി ടി ബൈ ഡി എക്സിൻ്റെ വാല്യൂ, അതുപോലെ ഡി എക്സ് ബൈ ഡി ടി വാല്യൂ എന്താണ്, എയ്റ്റ് ടി റേസ് ടു സെവൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടത് ഇതിൻ്റെ റെസിപ്രോക്കൽ വേണ്ട, ഡി ടി ബൈ ഡി എക്സ് വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ വൺ ബൈ എയ്റ്റ് ടി റേസ് ടു സെവൻ എന്ന് കിട്ടും. ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻസർ ഫൈവ് ബൈ സിക്സ്റ്റീൻ ടി റേസ് ടു സിക്സ് എന്ന് കിട്ടും. അടുത്തായിട്ട് എഴുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ എ സൈൻ തീറ്റയും വൈയുടെ വാല്യൂ ബി കോസ് തീറ്റയും ആണ്. നമുക്ക് വേണ്ടത് കണ്ട ഈ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് വേണ്ടത്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. ആൻസർ നോക്കാം. അപ്പോൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യമേ എക്സിൻ്റെ വാല്യൂ കണ്ട തീറ്റയിലെ വേരിയബിൾ എന്നേക്കുക. സോ എന്ത് ചെയ്യണം, എക്സിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നല്ല എന്ത് കിട്ടും, എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി തീറ്റയാണ്. സോ എ കോൺസ്റ്റൻ്റ് ആണ്. ഇനി സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ എന്ന് കിട്ടും. വിത്ത് റെസ്പെക്ട് തീറ്റ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, തീറ്റ ഡെറിവേറ്റീവ് വണ് തന്നെ ആയിരിക്കും. അടുത്ത് നോക്കേണ്ടത് വൈ ഈക്വൽ ടു ബി കോസ് തീറ്റയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെയും വേരിയബിൾ തീറ്റ ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ആദ്യമേ വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് കിട്ടുന്നത് ഡി വൈ ബൈ ഡി തീറ്റ ആയിരിക്കും. റൈറ്റ് സൈഡിൽ ബി കോൺസ്റ്റൻ്റ്, അതുപോലെ അടുത്തുള്ളത് കോസ് തീറ്റയാണ്. സോ കോസ് തീറ്റ ഡെറിവേറ്റീവ് എടുക്കണം. കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടും ഡി വൈ ബൈ ഡി തീറ്റയുടെ വാല്യൂ.
സോ അടുത്ത വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ എന്ത് ചെയ്യാം ഡി വൈ ബൈ ഡി തീറ്റയാണ് ഡി എക്സ് ബൈ ഡി തീറ്റ എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും ഡി വൈ ബൈ ഡി എക്സ് കിട്ടും സോ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈനസ് ബി ബൈ എ ടാൻ തീറ്റ ആണ് കിട്ടുന്നത് സൈൻ ബൈ കോസ് എന്ന് വരും അപ്പോൾ എന്ത് ചെയ്യും ബി മൈനസ് ബി ബൈ എ ടാൻ തീറ്റ എന്ന് കിട്ടും ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവ് അല്ല സെക്കൻഡ് ഡെറിവേറ്റീവ് വേണ്ട അപ്പോൾ എന്ത് ചെയ്യുക ഈ ടേമിന് ഈ കിട്ടിയ ടേമിന് വീണ്ടും ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക സോ ഡി വൈ ബൈ ഡി എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും റൈറ്റ് സൈഡിൽ മൈനസ് ബി ബൈ എ കോൺസ്റ്റൻറ്റ് അതുപോലെ ഇനി ഇവിടെ ഉള്ളത് ടാൻ തീറ്റയാണ് ടാൻ തീറ്റ ഡെറിവേറ്റീവ് എന്താണെന്ന് വെച്ചാൽ സിക്ക് സ്ക്വയർ തീറ്റയാണ് കാര്യം ഇവിടെ ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക തീറ്റ ഡെറിവേറ്റീവ് ഡി തീറ്റ ബൈ ഡി എക്സ് കൂടെ എടുക്കണം ഇത് നമ്മൾ വാല്യൂ എടുക്കുകയാണെങ്കിൽ വേണ്ടേ ഡി തീറ്റ ബൈ ഡി എക്സിൻ്റെ വാല്യൂ വേണം അപ്പോൾ എന്ത് ചെയ്യുക ഡി എക്സ് ബൈ ഡി തീറ്റ വാല്യൂ എ കോസ് തീറ്റ ആണെങ്കിൽ ഇത് തിരിച്ചിട്ടുക അപ്പോൾ എന്ത് കിട്ടും ഡി തീറ്റ ബൈ ഡി എക്സ് കിട്ടും സോ എന്ത് ചെയ്യുക വൺ ബൈ എ കോസ് തീറ്റ ആയിരിക്കും ഡി തീറ്റ ബൈ ഡി എക്സിൻ്റെ വാല്യൂ വൺ ബൈ എ കോസ് തീറ്റ അവിടെ വാല്യൂ കൊടുത്തു ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈനസ് ബി ബൈ എ സ്ക്വയർ ഇൻറ്റു സിക്ക് ക്യൂബ് തീറ്റ ആണ് കിട്ടും അതാണ്ട് ഇവിടുത്തെ ഈ ഒരു എയും ബിയും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ എ സ്ക്വയർ വരും ഈ കോസ് മേളിൽ പോയി കഴിഞ്ഞാൽ എന്താവും സീക്ക് എന്നാവും സോ സീക്ക് ഇൻറ്റു സിക്ക് സ്ക്വയർ സി ക്യൂബ് തീറ്റ എന്ന് കിട്ടും തേടി 80-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സോ ക്വസ്റ്റ്യൻ ഇതാണ് വൈ ഇക്കറ്റ് ലോഗ് എക്സ് ബൈ എക്സ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് വൈ ഡബിൾ ഡാഷ് ഓഫ് ഇ ആണ് അതായത് ഇതിന് എന്ത് ചെയ്യുക രണ്ട് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നിട്ട് എക്സിന് പകരം എന്ത് കൊടുക്കുക ഇ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈ ഡബിൾ ഡാഷ് ഓഫ് ഇയുടെ വാല്യൂ കിട്ടും ആൻസർ നോക്കാം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇത് വേണ്ട യു ബൈ വി ഫോമിൽ കിടക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വൈ ഡാഷ് എന്ന് കിട്ടും സോ ലോഗ് എക്സ് ബൈ എക്സ് യു ബൈ വി ഫോം ആയതുകൊണ്ട് എന്ത് ചെയ്യുക ആദ്യമേ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആണ് അതായത് എക്സ് ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ആണ് സോ എക്സ് എക്സും കട്ടായി പോയാൽ ബാക്കി വൺ എന്നേ ഉള്ളൂ സോ എന്ത് ചെയ്യുക വണ്ണ് വരും മൈനസ് അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ആണ് അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ് അപ്പോൾ എന്ത് ചെയ്യുക ലോഗ് എക്സ് എന്ന് തന്നെ വരിക താഴെ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ എന്ത് ചെയ്യും എക്സ് സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഡി വൈ ഡി എക്സ് അല്ലെങ്കിൽ വൈ ഡാഷ് ഇനി എന്ത് ചെയ്യുക ഈ ഒരു ടേമിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമെന്ന് കാരണം വീണ്ടും ഡിനോമിനേറ്റർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു മേലുള്ള ടേമിൻ്റെ ഡെറിവേറ്റീവ് വേണ്ട വൺ ഡെറിവേറ്റീവ് സീറോ ആണ് ബാക്കി മൈനസ് ലോഗ് എക്സ് ആണുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ എക്സ് എന്ന് കിട്ടും നടുക്ക് മൈനസ് ആണ് ഇനി ന്യൂമറേറ്റർ ഇൻറ്റു വൺ മൈനസ് ലോഗ് എക്സ് ഇൻറ്റു താഴത്തേൻ്റെ ഡെറിവേറ്റീവ് വേണ്ട ഇപ്പോൾ എന്ത് ചെയ്യുക എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് എന്ന് കിട്ടും ഇനി ഹോൾ ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എടുക്കേണ്ട അപ്പോൾ എന്ത് ചെയ്യുക എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ എക്സ് റേസ് ടു ഫോർ എന്നും കിട്ടും സോ ഇവിടെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇവിടെ എക്സ് സ്ക്വയറും ഈ ഒരു എക്സും കട്ടായിപ്പോയി ബാക്കി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ടു എക്സ് കൊണ്ട് ആദ്യമേ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ മൈനസ് ടു എക്സ് കൊണ്ട് ഒരുമിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതിയാവും അപ്പോൾ കിട്ടുന്ന ടൈം നമ്മുടെ മൈനസ് എക്സ് മൈനസ് സീറോ ബൈ ഈ എക്സ് റൈസ് ടു ഫോർ എന്നായിരിക്കും കിട്ടുക സോ എന്ത് ചെയ്യുക കിട്ടിയ ടൈമിനകത്ത് എക്സിന് പകരം എന്ത് കൊടുക്കുക ഇ എന്ന് കൊടുക്കുക എക്സിന് പകരം ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇ മൈനസ് സീറോ ബൈ ഇ റൈസ് ടു ഫോർ എന്നായിരിക്കും കിട്ടുന്നത് സോ ഇവിടുത്തെ മൈനസ് ഇ ബൈ ഇ റേസ് ടു ഫോറേ ഉള്ളൂ അതാണ്ട് ഒരു ഇയും ഇയും കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി മൈനസ് വൺ ബൈ ഇ ക്യൂബ് ആയിരിക്കും ആൻസർ ചേട്ടി 87-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സോ അതായത് എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു എ കോസ് 40 പ്ലസ് ബി സൈൻ 40 ആണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ് അതായത് തന്നേക്കുന്ന എക്വേഷൻ എക്സിനെ നമ്മൾ എന്ത് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം രണ്ട് തവണ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ പോകണം സോ ആൻസർ നോക്കാം നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു എക്സ് ഈക്വൽ ടു എ കോസ് 40 പ്ലസ് ബി സൈൻ 40 ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഡി എക്സ് ബൈ ഡി ടി എന്ന് കിട്ടും സോ ഇവിടെ എ കോൺസ്റ്റൻ്റ് ആണ് അവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കോസ് 40 ആണ് അപ്പോൾ ആദ്യമേ ഈ ഒരു 40 എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണ് സോറി മൈനസ് സൈൻ എക്സ് ആണ് കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ് അപ്പോൾ എന്ത് കിട്ടും കോസ് 40 ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടും മൈനസ് സൈൻ 40 എന്ന് കിട്ടും ഇനി രണ്ടാമത്തൊരു കോ ഫംഗ്ഷൻ 40 ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആ 40 ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 40 ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ 4 ആണ് സോ എന്ത് ചെയ്യുക 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂ നടക്ക് പ്ലസ് അടുത്ത ഇവിടെ ബി കോൺസ്റ്റൻ്റ് ആണ് അതുപോലെ ബാക്കി സൈൻ 40 ആണുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് അപ്പോൾ എന്ത് വരും കോസ് 40 എന്ന് വരും ഇനിയുള്ള 40 ഡെറിവേറ്റീവ് എടുക്കണം സോ എന്ത് ചെയ്യുക 40 ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിലാവുമ്പോൾ 4 എന്നായിരിക്കും കിട്ടുക സോ അതുപോലെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക ഈ കിട്ടിയ ടേമിന് വീണ്ടും ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം സെക്കൻഡ് ഡെറിവേറ്റീവ് വേണ്ടേ സോ എന്ത് ചെയ്യുക ഇവിടെ മൈനസ് എയും ഈ ഒരു 4 കോൺസ്റ്റൻ്റ് ആണ് മൈനസ് 4 ബാക്കി അകത്തുള്ളത് സൈൻ 40 ആണ് സോ ഫസ്റ്റ് ടൈം എന്ത് സൈൻ 40 വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വീണ്ടും എന്ത് കിട്ടും നിങ്ങൾക്ക് ഒരു കോസ് 40 ഇൻറ്റു 4 എന്ന് വരും
सो वीडियो अड़ टेम इवे फोर ईर बी कॉन्स्टेंट फोर बी कॉन्स्टेंट आ प्लस आई बाकी अगत कोस 40 अब एंत वी इन तीर डिफरेंशिएट अब कोसी डेरिवेटिव माइनस सैन सो माइनस सैन 40 इंटू 4 वो सो माइनस प्लस माइनस अब सैन 40 इंटूर 4 वी वो इन मल्टिप्लाई सिंप्लीफाई माइनस ब्राकेट ओपन चयन माइनस 16 इंटू ए कोस 40 प्लस बी सैन 40 कौन ई वालू नोकवा ए कोस 40 प्लस बी सैन 40 इे वालू आवंतु अंतम एक्स अगर को लास्ट आंसर माइनस 16 एक्स कड़ा क्वस्टन सो तक एफ ऑफ एक्सी वालू सैन 2x इन इंटरवल 0.π/2 आने नमक रोल्स थ्योरम अप्लाई अवड़े सी वालू कंपिड़े आंसर नोक आंसर नोक रोल्स थ्योरम पर लास्ट स्टेटमेंट एफ डाश ऑफ सी वैल्यू पर सीरो अब नाम चेत्र आदमी तक फंक्शन एफ ऑफ एक्सी वैल्यू सैन 2x अगर डिफरेंशिएट एफ ऑफ एक्स कम सो इवे एफ ऑफ एक्सी वैल्यू कैन 2x डेरिवेटीव कोस 2x इंटू 2 वे सैन डेरिवेटीव कोस बाकी 2x डेरिवेटीव इंटू 2 वो सो 2 इंटू कोस 2x सैन 2x डेरिवेटीव नमुक वे एफ डाश ऑफ एक्स अल एफ डाश ऑफ सी आवेद अब एंत कफ डाश ऑफ एक्सी एक्स मे सी सो एक्सी में सी एड़क 2 इंटू कोस 2c एफ डाश ऑफ सी वैल्यू कह इन अदक्वल टू सीरों अब इक्वेट सीरों टू इवे मल्टिप्लाई अपने कहूँ अब डिवेड 0/2 अगर वालू सीरों इन नमुक वेद टू सी वालू सीरों आने नमुक वेद टू सी वालू आप कोस इपम कोस इनवे सीरों कोस इनवे सीरो वालू अब कोसा सीरों वे नोक कोस इनवे सीरों वालू π/2 सो एंटी इन टू सी वालू π/2 कह सी वालू आई टू इपम π/4 सो सी वालू π/4 आई